അസ്സലാമു അലൈക്കും. ശാന്തിയും സമാധാനവും നിങ്ങളെല്ലാവരുടെ മേലെ ഉണ്ടാകട്ടെ. ഞാൻ ഇബ്രാഹിം ഷേഖ്, കർണാടക, ഇന്ത്യയിൽ നിന്ന്. ഈ വീഡിയോ ജാമിദ ടീച്ചർക്ക് മറുപടി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ജാമിദ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഖുറാനിൽ സൂറ ബക്കറ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വീഡിയോ ചെയ്തിട്ട് അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെന്തെന്ന് പറഞ്ഞെങ്കിൽ, സൂറ ബക്കറ ആയത് നമ്പർ 5 6 പഠിച്ചിട്ട് അവർക്ക് മനസ്സിലായത് ഒരു വേറെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് വേറെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊന്ന് വന്നിട്ട് പറയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ജാമിദ ടീച്ചർ പറഞ്ഞത് സൂറ അവരുടെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടോളി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് മറുപടി ഞാൻ ആൻസർ ചെയ്യാം. അതിലേതെങ്കിലും പ്രഗത്ഭരായ, പഠിച്ച, മനസ്സിലാക്കിയ ആൾക്കാരോ അതല്ല, ഏതെങ്കിലും ഒരു കുട്ടിയാണെങ്കിലും ശരി, എന്താണ് ഇതിലെ ഇല്ലോജിക്കൽ വശങ്ങൾ, ഇത് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ വന്ന് സമർത്ഥിച്ചാൽ എനിക്ക് ബോധ്യമാകുമെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ്. അത്തരത്തിൽ ചില വാചകങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമതായി, രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഒരു വാചകമാണ്, നമുക്കതൊന്ന് നോക്കാം. രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ. ഞാൻ ഈ എടുത്തിരിക്കുന്ന പരിഭാഷ മദീനയിൽ നിന്നിറക്കുന്ന ഖുർആൻ മലയാള സമ്പൂർണ്ണ പരിഭാഷയാണ്. ഞാൻ ഇവിടെ ഉള്ളതൊന്നും എടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, വ്യാഖ്യാനക്കാർ വന്നിട്ട് ഓരോരോ കാരണങ്ങൾ വീതം പറയും. ദാ മദീനയിൽ നിന്നിറക്കുന്ന ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷയാണ് ഈ ഗ്രന്ഥം. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 6 വാചകമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. 6 വാചകത്തിന്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതല്ല. 7 അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. 8 പ്ലേ സ്റ്റോറിൽ കയറി ഒരു ഖുർആൻ ആപ്ലിക്കേഷൻ എടുത്തതാണ്, ഖുർആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ. അതിലെ 5 വാചകത്തിന്റെ അർത്ഥം നോക്കിക്കൊള്ളൂ. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അർത്ഥഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീതു നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതല്ല. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. എന്താണ് ഈ ഖുർആൻ വാചകത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? നമുക്ക് ലോജിക്കില്ല എന്ന് തോന്നിയ ഭാഗം ഏതാണ് എന്നതല്ലേ ഇവിടുത്തെ വിഷയം. അതായത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം, സത്യ എന്ന ഒരു പദമൊന്നും ഇവിടെ ഇല്ല, അത് പരിഭാഷകർ എഴുതി ചേർത്തതാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഇത് അമുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിയോട് പറയുകയാണ്, നബിക്കാണല്ലോ ഖുർആൻ അവതരിച്ചത്, നീ അവർക്ക് താക്കീത് വാണിങ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നതല്ല. ഇതാർക്കറിയാം? നേരത്തെ തന്നെ പഠിച്ചവനറിയാം. അപ്പോൾ അള്ളാഹു ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു തഅഊത എന്നൊക്കെ പറയുന്നുണ്ട്. വഖല റബ്ബുക അല്ലാ തഅബ്ദു ശൈത്വാന
അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഹസാന എന്നൊക്കെ ഖുർആനിൽ വാചകങ്ങളുണ്ട്. പിന്നെ അതായത് അല്ലാഹു ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ, ഒന്നേകാ ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു ഭൂമുഖത്തേക്ക് അയച്ചതെല്ലാം ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്നതിനു വേണ്ടിയായിരുന്നു, താക്കീതു നൽകുന്നതിനു വേണ്ടിയായിരുന്നു, അവർക്ക് നല്ലതും ചീത്തയും വേർതിരിച്ച് വഴിവെട്ടി കൊടുക്കുന്നതിനു വേണ്ടിയായിരുന്നു. പിന്നെ അവരെ പിഴച്ച മാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഹുദൻ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യനെ മോശമായതിൽ നിന്ന് വേർതിരിച്ച് നല്ലതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിന് മുമ്പേ തന്നെ അറിയാം, കാരണം അള്ളാഹുവാണ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് ആരൊക്കെ വഴിപിഴയ്ക്കും ആരൊക്കെ സന്മാർഗത്തിലാകും എന്നത് അള്ളാഹുവിനറിയാം. അപ്പോ നബിയെ നീ പറഞ്ഞോ, നീ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല എന്നത് കൃത്യമായി പടച്ച റബ്ബിനറിയാം. ഇനി എന്താണ് അവർ വിശ്വസിക്കാത്ത കാരണം? അള്ളാഹു പറയാണ് ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സീലു വെച്ചിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. വ അലാ ഖുലൂബിഹിം വ അലാ സംഇഹിം, അവരുടെ കാഴ്ചകളിൽ മേൽ. വ അലാ സം കേൾക്കുക കേട്ടോ ചെവി. വ അലാ അബ്സ്വാരിഹിം, കണ്ണുകളിലും. ബസ്വറ കാണുക. അപ്പോ കാഴ്ച, കേൾവി, ചിന്ത, ഇതിന് മൂന്നിനും അള്ളാഹു സീല് വെച്ചിരിക്കുകയാണ്, ക്ലോസ്ഡ് ആണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അതൊക്കെ ക്ലോസ് ചെയ്യുക മാത്രമല്ല, സീല് ചെയ്യുക മാത്രമല്ല ചെയ്തത്. പിന്നോ അബ്സ്വാരിഹിം ഗിഷാവ, അവിടെ അള്ളാഹു ഒരു ആവരണം ഇട്ടിട്ടുണ്ട്, ഒരു മൂടി ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഫസ്റ്റ് ഞാൻ എന്റെ പരിചയം കുറച്ചും ചെയ്തു തരട്ടെ. ഞാനും നിങ്ങളെ പോലെ യുക്തിവാദിയാണ് എങ്കിൽ, അള്ളാഹു ഖുറാനിൽ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ, യുക്തിവാദികളല്ലാതെ ഈ ഖുറാനെ ഓർമ്മ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. സൂറ ആൽ ഇംറാൻ ആയത്ത് നമ്പർ 7, ഉമാ യസ്സക്കറു ഇല്ല ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞെങ്കിൽ യുക്തി യൂസ് ചെയ്യുന്നവർ, യുക്തിവാദികൾ എന്ന് പറയാം. പക്ഷേ നിങ്ങളും ജാമിദ ടീച്ചറും ജബ്ബാർ മാസ്റ്ററും ജാഫർ സാഹിബും പിന്നെ ലിയാഖത്ത് അലി ബ്രദർ സഹോദര, നിങ്ങളെല്ലാവരും ഞങ്ങൾ യുക്തിവാദികളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് യുക്തി യൂസ് ആക്കുന്നുണ്ട്, നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് യുക്തി യൂസ് ആക്കുന്നില്ല. അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദിച്ച് തരാം. നിങ്ങൾ ഖുറാനെന്ന് നോക്കുന്ന ഒരു നിങ്ങൾ ഖുറാനെന്ന് ഹദീസുകളും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളും പിന്നെ അവരുടെ തഫ്സീറുകളും വെച്ചിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് തലയിൽ അതിനെല്ലാം കേട്ടിട്ട് അതിനെ യുക്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾ. ആ യുക്തി കൊണ്ടാണ് ഖുറാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഖുറാൻ അങ്ങനെ തന്നെ കാണും. ഖുറാൻ ആരെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലേ? എന്തിനെന്നാൽ അതും പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. സൂറ ആലെ ഇമ്രാൻ, അതേ സൂറ ആലെ ഇമ്രാൻ ആയത് നമ്പർ 7 പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ളവർ അല്ലെങ്കിൽ കുഴപ്പമുള്ളവർ അവർ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ തേടും. അള്ളാഹു പറയാത്ത ഇന്റർപ്രിട്ടേഷൻ അവർ തേടും. അള്ളാഹു ഖുറാനിൽ അള്ളാഹു തന്നെ ഇന്റർപ്രിട്ടേഷൻ പറയും. എന്ത് പറഞ്ഞെങ്കിലും, ഒരു വേർഡ് പറഞ്ഞെങ്കിൽ ആ വേർഡിന്റെ ഇന്റർപ്രിട്ടേഷൻ അടുത്ത പേജുകളിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, മുഹമ്മദ് എന്ന് പറഞ്ഞ് ഒരു പേര് വന്നെങ്കിൽ ആ പേരിനെ കുറിച്ച് അത് ആരാണ്, എന്തിനാണ് ഈ മുഹമ്മദ് എന്ന് വന്നത്, എന്താണ് ഈ സംഭവം എന്ന് അതെക്കുറിച്ച് ഈ കിതാബിൽ തന്നെ ഉണ്ടാവും. യുക്തിവാദികൾ നിങ്ങൾ യുക്തി കുറച്ച് യൂസ് ആക്കി, ഈ കിതാബിൽ അള്ളാഹു തന്നെ താവിൽ പറയും. പക്ഷെ നിങ്ങൾ എന്താക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ ഈ പണ്ഡിതന്മാരും പിന്നെ മതവിശ്വാസികളും എല്ലാ മതവിശ്വാസികളും എങ്ങനെ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഹിസ്റ്ററിയിൽ ഇങ്ങനെ ആയി അതായി ഇതായി ഹദീസിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഖുറാനിൽ എഴുതാത്ത വിഷയങ്ങൾ എല്ലാം നിങ്ങൾ വാരി കേട്ടി അതിനെ നിങ്ങളെ തലന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മുഖേനമായി നിങ്ങൾ ഖുറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യുക്തി പോസിറ്റീവ് ആയിട്ട് യൂസ് ആക്കുന്നില്ല, നെഗറ്റീവ് എല്ലാ ഈ ബേസിലാണ് നിങ്ങൾ നോക്കുന്നുള്ളത്.
അതിന് യുക്തി എന്ന് പറയോ? ആരോ പറഞ്ഞ കഥകളെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഖുർആനെ നോക്കുമ്പോൾ അതിന് യുക്തി എന്ന് പറയോ? അതിന്റെ ബേസിലാണ് നിങ്ങൾ ഖുർആൻ നോക്കുന്നുള്ളത്. അതെല്ലാവർക്കും അറിയും, നിങ്ങൾക്കും അറിയും. നിങ്ങൾ അതെല്ലാം സത്യം എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അവരെങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്? അവർ പോസിറ്റീവായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന് നെഗറ്റീവായി വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനും യുക്തിവാദി, നിങ്ങളും യുക്തിവാദിയാണ്. നിങ്ങൾ ഖുർആൻ നോക്കുന്ന നെഗറ്റീവ് സ്റ്റൈലിലാണ്, ഞാൻ പോസിറ്റീവിൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറിൻ്റെ ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരും. അതിനേക്കാളും മുമ്പ് ഫസ്റ്റ് മേലെ നിന്ന് നോക്കാം. ടീച്ചർ, താങ്കൾ എടുത്ത ക്വസ്റ്റ്യൻ ഇത് അഞ്ചാമത്തെയും ആറാമത്തെ ആയത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സൂറ ബക്ര അല്ല സൂറ ഫാത്തിയ നിന്ന് എടുക്കാം. സൂറ ഫാത്തിയ അള്ളാഹു പറഞ്ഞത് എന്തെന്ന് പറഞ്ഞെങ്കിൽ, ഈ കിതാബ് ഫസ്റ്റ്, ഈ കിതാബ് പറഞ്ഞ ഇത് അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് വന്നത് എന്ന ഈ കിതാബ് പഠിച്ചപ്പോ, ഈ ബുക്ക് പഠിച്ചപ്പോ മനസ്സിലാവും. ഞാൻ കുറെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചപ്പോ, വായിച്ച് നോക്കിയപ്പോ അത് ആര് എഴുതിയതെന്ന് മനസ്സിലാവും. ഈ കിതാബ്, ഈ ബുക്ക് പഠി അതിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഞാൻ തന്ന ഈ ലോകം ഉണ്ടാക്കിയത്, ഞാൻ തന്ന നിങ്ങളെ ഉണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്, മഴ വരുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മൗത്ത് തരും, ഞാനാണ് ഈ എല്ലാ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഞാനാണ് ഈ സിക്ർ നാസിൽ ചെയ്തത്, ഇതിന്റെ ഞാൻ തന്നെ ഹിഫാസത്ത് ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ആ പറഞ്ഞ പോലെ ഉണ്ടോ ഇല്ലേ എന്ന് പോസിറ്റീവ്ലി ഞാനൊന്ന് ഇതിന് നോക്കിയപ്പോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ നെഗറ്റീവായി എടുത്തു, ഞാൻ പോസിറ്റീവായി എടുക്കുന്നുണ്ട്. എങ്ങനെ? ഫസ്റ്റ് സ്റ്റാർട്ടിങ് സൂറ ഫാത്തിയ. ഫാത്തിയയിൽ എന്തുണ്ട്? ഫാത്തിയയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം പ്രശംസകളും അള്ളാഹുക്ക് വേണ്ടി. ഇത് ഒരു മനുഷ്യൻ അള്ളാഹുന്റെ കൂടെ സംസാരിക്കുമ്പോൾ സ്റ്റാർട്ടിങ്, നമ്മളെ കുറിച്ചും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെ സംസാരിക്കണോ അള്ളാഹുവിൻ്റെ അടുത്ത്, അതും നമുക്ക് ഗൈഡൻസ് വഴികാട്ടി തന്നിട്ട്. എന്തെങ്കിലും ഇത് വഴി സകലം മനുഷ്യർക്കും ഹുദല്ലിൻ നാസ് എന്ന് പറഞ്ഞാൽ വഴി പറഞ്ഞു തരുന്ന ബുക്കാണ്, ഗൈഡ്ലൈൻസ് പറയുന്ന ബുക്കാണ്. അപ്പൊ അതിൽ അങ്ങനെ ഉണ്ടാവണമല്ലോ. സ്റ്റാർട്ടിങ്ങിൽ തന്ന് ഞങ്ങൾ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കണമെന്ന് സൂറ ഫാത്തിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ പ്രശംസകളും അള്ളാഹുക്കാണ്, അവന് കരുണാമയവും കരുണാനിധിയുമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വരുമ്പോ, ഇപ്പൊ നമ്മൾ അവന്റെ അടുത്ത് ചോദിക്കും, നമുക്ക് നേർവഴി കാണിച്ചിട്ടാ. നേർവഴി എന്നാ ഈ നേർവഴി? ഇപ്പോൾ ലോകത്തിൽ എല്ലാവരും കുറേയാളും മതങ്ങളും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യുക്തിവാദികൾക്ക് നേർവഴി ആവശ്യമുണ്ട്. അതുകൊണ്ട് സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ യുക്തിവാദികൾക്ക് അള്ളാഹു പറഞ്ഞു തരുന്നു, അലിഫ് ലാം മീം, എ ബി സി എങ്ങനെ അൽഫാബെറ്റ്സ് ഉണ്ടോ അതേപോലെ അലിഫ് ലാം മീം അൽഫാബെറ്റ്സ്, അതേപോലെ കുറെ 14 അൽഫാബെറ്റ്സ് ഉണ്ട് വേറെ വേറെ സ്ഥലത്ത്. പക്ഷെ ഈ അൽഫാബെറ്റ്സ്, ഈ അക്ഷര എഴുത്തുങ്ങൾ, സാലിക്കൽ കിതാബ്, ആ എഴുത്തുങ്ങൾ, ലാറൈ ബഫി, അതിലൊരും ഡൗട്ട് ഇല്ല, ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖിമാർക്ക് ഹിദായത്താണ് എന്ന് അള്ളാഹു നമ്മക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ യുക്തി യൂസ് ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇതേ കിതാബിൽ ചോദിക്കും, ഇതേ ബുക്കിൽ ചോദിക്കും, ഈ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലസീന യുഅ്മിനൂന ബിൽ ഗൈബി യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ ക്യാരക്ടർ പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ എന്താ? മുത്തഖിമാരുടെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞെങ്കിൽ, അവർ അദൃശ്യങ്ങളെ കുറിച്ച് ഈമാൻ കൊണ്ടുവരും. അദൃശ്യങ്ങൾ എന്നാൽ ഇതിൽ കുറെ വിഷയങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ, ഈസ, മറിയം അലൈഹിസ്സലാം, ഇവരെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് അദൃശ്യമാണ്, നമ്മൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നാണുള്ളത്, എനിക്ക് ഇന്നലെ കഴിഞ്ഞു പോയത് പോയി, ഇന്നും എത്ര സമയം കഴിഞ്ഞു, ഇനി നാളേക്ക് ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വെക്കണം, അതിനാണ് ഗൈഡൻസ് വേണ്ടത്. കഴിഞ്ഞു പോയ സമയത്തിന് ഗൈഡൻസ് വേണ്ട, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ഞാൻ വെക്കണം, അതിനാണ് ഗൈഡൻസ് വേണ്ടത്. അപ്പൊ ഗൈഡൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം എല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ, ഈസ അവരെ കുറിച്ചെല്ലാം പറഞ്ഞുള്ളത് അത് അദൃശ്യമാണ്, നമ്മൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ അദൃശ്യത്തിന്റെ മേൽ ഈമാൻ കൊണ്ടുവരണം, അത് വിശ്വസിക്കണം. ഓക്കെ, വിശ്വസിച്ചു. ആരിത്? മുത്തഖിമാരുടെ ക്യാരക്ടറാണ്. പിന്നെ അവര് ആശയവിനിമയം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ കൂടെ ആശയവിനിമയം ചെയ്യും, അള്ളാഹുന്റെ അടുത്ത് സംസാരിക്കും, അള്ളാഹു അവരടുത്ത് സംസാരിക്കും, ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇതിന് സലാ എന്ന് പറയും. അത് നമ്മൾ അടുത്ത വീഡിയോസിലെല്ലാം ഇൻഷാല്ലാ നോക്കാം. അപ്പോ ആശയവിനിമയം ചെയ്യുന്നുണ്ട് അവർ. പിന്നെ യുൻഫിക്കൂന മിമ്മ, സോറി,
പിന്നെ അവർക്ക് എന്തൊക്കെ ഞാൻ റിസ്ക്കിൽ കൊടുക്കുന്നു, റിസ്ക് എന്ന് പറഞ്ഞ സസ്റ്റനൻസ് എന്ത് കൊടുക്കുവോ അത് അവർ ചെലവ് ചെയ്യും, അവർ അതിന് ചെലവാക്കും. ഇത് മുത്തക്കിമാരെ ഒരു ക്വാളിറ്റി ക്യാരക്ടറാണ്. അപ്പൊ ഈ ക്വാളിറ്റി ക്യാരക്ടർ ഇരിക്കുന്ന മനുഷ്യന്മാർ, പല മനുഷ്യന്മാരുണ്ടല്ലോ ഭൂമിയിൽ, എത്ര ആളുകളുണ്ടോ അവരുടെ ക്യാരക്ടറിന്റെ ബുക്കാണ് ഖുർആൻ. അവരുടെ ഉള്ളിൽ എങ്ങനെ, അവർ പുറത്ത് എങ്ങനെ, അവരുടെ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടർ പറഞ്ഞു തരുന്ന കിതാബാണ്. ഞാൻ പോസിറ്റീവ്, ഞാനും യുക്തിവാദിയാണ് കേട്ടോ നിങ്ങളെ പോലെ, പക്ഷെ ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവില് എനിക്കിത് പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവരാണ് അവർക്ക് അവരെ കുറിച്ച് എന്ത് പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ, ഉലായിക്ക അല ഹുദമിൻ റബ്ബീം, ആ യുക്തിവാദികൾ അവർ ഹിദായത്തിലുണ്ട്. ഹിദായത്ത് എന്നാൽ അള്ളാഹുടെ മാർഗദർശനത്തിൽ നടക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അദൃശ്യത്തിന് മേലെ ഈമാൻ കൊണ്ടുവരുന്നുണ്ട്, അതേപോലെ ആശയവിനിമയം സലാത്ത് ചെയ്യുന്നുണ്ട് നാളിൽ 5 തവണ അള്ളാഹുവിന്റെ കൂടെ, അതേപോലെ അള്ളാഹു എന്തൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടോ അത് ചെലവും ചെയ്യുന്നുണ്ട്. ഇവരാണ് മുത്തക്കികൾ. അവരെ പറയുന്നുണ്ട് അങ്ങനത്തെ യുക്തിവാദികളെ, മുത്തക്കികളെ, അവർ അള്ളാഹുവെ അവർ ഭയംഭക്തിയോടും ഉണ്ട് അവർ അള്ളാഹുവിന്റെ കൂടെ. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു ഉലായിക്ക അല ഹുദമ്മിൻ റബ്ബിഹിം, അവരെ മേൽ അവരാണ് നേർവഴിയിലുള്ളവർ. ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, പിന്നെ അവർ തന്നെയാണ് വിജയികളാകുന്നവർ. അപ്പോൾ ഈ ക്യാരക്ടർ ഉള്ളവർക്ക് വിജയം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി, ഇപ്പം ഞാൻ യുക്തിവാദി മനസ്സിലാക്കി പോസിറ്റീവില് ഞാൻ നടന്നെങ്കിൽ എനിക്ക് വഴി കിട്ടും. അടുത്തതെല്ലാം ഞാൻ പഠിച്ചുകൊണ്ട് പോയ പോലെ എനിക്ക് ഗൈഡൻസ് കിട്ടും. ഞാൻ ഇതിനെ തള്ളിക്കളഞ്ഞു, ഞാൻ അദൃശ്യത്തിന്റെ മേലൊന്നും ഈമാൻ കൊണ്ടുവരുന്നില്ല. അദൃശ്യത്തെന്ന് പറഞ്ഞാൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള അദൃശ്യങ്ങൾ, അഹ്സനുൽ ഹദീസ്, അതിൽ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ ചെയ്തു, ഈസാ അലൈഹിസ്സലാം എന്ത് ചെയ്തു, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തു, അതിനെ നമ്പണം. ഇന്ന് ഈ ഖുറാൻ വന്ന് അള്ളാഹുന്റെ കിതാബാണ്, ഇത് അള്ളാഹു തന്ന കിതാബാണ്. അള്ളാഹു ഈ അള്ളാഹു എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെ കത്തബ് അള്ളാഹു, കാത്തിബ് അള്ളാഹു ആണ് ഇതിന്റെ. ഇത് ആരും മനുഷ്യന്മാർ എഴുതിയ ബുക്ക് അല്ല, ഇതിന്റെ കാത്തിബ് അള്ളാഹാണ്, അള്ളാഹു ഇറക്കിയതാണ് ഇത്. ഓക്കെ, അത് മറ്റുള്ള നിങ്ങൾ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അത് ആളുകള് റസൂലിനെ കുറിച്ചും അല്ലെങ്കിൽ ആൾക്കാരെല്ലാം എഴുതുന്ന ബുക്കുകളാണ്. നിങ്ങൾ അതിന്റെ മുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അതിനെ പോസിറ്റീവായി എടുക്കുന്നുണ്ട്, ഖുറാനെ നെഗറ്റീവായി എടുക്കുന്നുണ്ട്. ഞാൻ ഖുറാനെ പോസിറ്റീവായി എടുത്ത് മറ്റുള്ളതെല്ലാം നെഗറ്റീവായി എടുക്കുന്നു. അതിലുള്ളത് ഇതിന് മാച്ച് ആവുന്നതെല്ലാം പോസിറ്റീവായി എടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഖുറാനെ അള്ളാഹു ഫുർഖാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിനെല്ലാം തള്ളിക്കളയുന്നവരെ അള്ളാഹു എന്ത് പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ, ടീച്ചറിന്റെ ക്വസ്റ്റ്യനിക്ക് ഇപ്പൊ ആ ആയത്തിൽ വരാം. നിങ്ങൾ പറഞ്ഞത് ഇന്നല്ലസീന കഫറു സവാഉൻ അലൈഹിം അൻസർതഹും അം ലം തുൻസിറഹും ലാ യുഅ്മിനൂൻ. ഇപ്പൊ ഇതിനെല്ലാം തള്ളിക്കളയുന്നവർ ഈ ബുക്ക് ഒരു വഴി കാട്ടും എന്ന് പറഞ്ഞിട്ട് അത് തന്നെ തള്ളിക്കളയുന്നു. അല്ല, നോ, ഇല്ല, അള്ളാഹുവേ ഇല്ല, അത് തള്ളിക്കളയുന്നുണ്ട്. അവന് കരുണാമയും അല്ല, അതും തള്ളിക്കളയുന്നു. പിന്നെ അവന് നമുക്ക് ഭക്ഷണം എല്ലാം തരുന്ന അവനാണെന്ന് പറ അതും തള്ളിക്കളയുന്നു. ആശയവിനിമയം ചെയ്യുന്നില്ല, സലാത്ത് ചെയ്യുന്നില്ല, അതേപോലെ അദൃശ്യത്തിന്റെ മേലെ ഈമാനില്ല, ഖുറാനിൽ പറയുന്ന അദൃശ്യങ്ങളെ മേലെ അതിന്റെ മേലെ ഈമാനില്ല. അപ്പൊ അങ്ങനത്തെ അതെല്ലാം റിജക്ട് ചെയ്യുന്നുണ്ട്. അവർ എന്ത് പറഞ്ഞാലും റിജക്ട് ചെയ്യും. അവരുടെ ക്യാരക്ടർ നമ്മക്ക് പറഞ്ഞു തരുന്നതാണ്, നിങ്ങൾക്കല്ല, നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ഇത് നേർവഴി ആർക്കാണ്? ഞങ്ങളെ പോലത്തെ യുക്തിവാദികൾക്കാണ്. നിങ്ങൾ, ഞാനും യുക്തിവാദിയാണ്. പോസിറ്റീവ്ലി ആർ യുക്തിവാദി ഉണ്ടല്ലോ അവർക്കാണ് ഇത്. ഭയംഭക്തി വേണം. പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഭയംഭക്തി വരും, അവർ നമസ്കരിക്കും, അള്ളാഹു പറഞ്ഞ പോലെ കേൾക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ പോലത്തെ യുക്തിവാദികളുടെ ക്യാരക്ടർ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ തള്ളിക്കളയുന്നുണ്ടല്ലോ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് എല്ലാവരും മുമ്പിൽ തന്നെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തന്നാലും പേടിപ്പിച്ചാലും എല്ലാം കണക്ക് തന്ന നിങ്ങളതിനെ അതിന്റെ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അസാബുൻ അലീം ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുണ്ട്. അസാബുൻ അലീം നിങ്ങൾക്ക് ഭൂമിയിലും ആയിരിക്കാം, അല്ല ഭൂമിയിലും ആഹിറത്തിലും അങ്ങനെ പറഞ്ഞിട്ട് ഈ കിതാബ് പറഞ്ഞിട്ട് ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് ഖതമ അല്ലാഹു അലാ കുലൂബിഹിം, അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ മേലെ അള്ളാഹു നിങ്ങളെ ഹാർട്ടിന്റെ മേല് സീൽ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സീൽ എന്തെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ ഹാർട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഖുറാനെ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളെ ക്യാരക്ടർ നമ്മക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അതേപോലെ അലാ സമീഹിം, നിങ്ങളെ ചെവികൾ കേൾക്കില്ല,
അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിന്റെ എന്തിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ ഖുറാന്റെ ആയത്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾ കേൾക്കില്ല. വ അലാ അബ്സാരിഹിം, നിങ്ങളെ ഇൻസൈറ്റ്, നിങ്ങൾ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത് എഴുതിയിട്ടുണ്ടോ റിയാലിറ്റി അത് എടുക്കാൻ പറ്റുന്നില്ല. ഗിഷാവ, അതിന്റെ മേലെ ഒരു കവറായിട്ടുണ്ട്. വലഹും അസാബുൻ അസീം, അവർക്ക് അസാബുൻ അസീം, അവർക്ക് ഭയങ്കരമായ അസാബുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ആയത്തിൽ സോറി അവിടെ അസാബില്ല കേട്ടോ. ലം തുൻസിറുഹും ലാ യുഅ്മിനുൻ, അവർ വിശ്വസിക്കുകയില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആർക്ക് സീൽ അടിച്ചിട്ടുണ്ടോ അവർക്ക് അസാബ് അലീം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. അസാബുൻ അസീം, അസീം വലിയ വലിയ അസീമുണ്ട്, വലിയ വലിയ ഒരു അസാബുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഫ്യൂച്ചറാണ്, നമുക്കറിയില്ല. മേ ബി നിങ്ങൾ റിട്ടേൺ വന്നെങ്കിൽ, നിങ്ങൾ സോറി അള്ളാഹുവിന്റെ അടുത്ത് മാഫും ചോദിച്ചിട്ട് നിങ്ങൾ റിട്ടേൺ ആയെങ്കിൽ, സത്യം മനസ്സിലാക്കിയിട്ട് റിട്ടേൺ ആയെങ്കിൽ നിങ്ങൾ അള്ളാഹു കരുണമയല്ലോ. ഒരു തൗബ ചെയ്ത് മടങ്ങാവ മടങ്ങിയവർക്ക് അള്ളാഹു മാഫാക്കുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾക്കും മാഫാക്കും. പക്ഷെ ഫ്യൂച്ചറിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ആർക്ക് സീലായ അവർ തിരിഞ്ഞു വരുന്നില്ലയോ അവർക്ക് ഷുവറായിട്ട് അങ്ങനെ ഉണ്ട് എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്തെന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹുക്ക് നമ്മക്ക് കുറച്ചോ ഈമാന്, ഈ സീലടിക്കുന്ന പകരം കുറച്ച് ഈമാൻ ഉള്ളിലിട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ കിതാബ് മുത്തക്കിമാർക്ക് ഹിദായത്ത്, നിങ്ങൾ മുത്തക്കി ആയിക്കൊള്ളി, പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ വിജയികളാണെന്ന് പറഞ്ഞ്. പക്ഷെ നിങ്ങൾ തന്നെ ഇല്ല, ഞങ്ങൾ റിജക്ട് ആക്കുന്നെന്ന് പറഞ്ഞപ്പോ, റിജക്ട് ആയെങ്കിൽ അള്ളാഹുവിന്റെ വേറെ ഒരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങളൊരു ടീച്ചറല്ലോ, നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളോട് നിങ്ങൾ, ചില കുട്ടികൾ ഒരേ പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാക്കും, ചില കുട്ടികൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലാക്കും, ചില കുട്ടികൾ എത്ര പറഞ്ഞെങ്കിലും മനസ്സിലാക്കില്ല. അവർക്ക് നിങ്ങളെന്ന് ഖത്തം കൊടുക്കില്ലേ? നിങ്ങളവരെ അപ്പ അമ്മനെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ കുട്ടി ഒന്നും പഠിക്കില്ല കേട്ടോ, അവനക്ക് കണ്ണുണ്ട് നോക്കുന്നു എന്നും എങ്കിലും മനസ്സിലാക്കുന്നില്ല, അവർ ഇൻട്രസ്റ്റ് കാട്ടിക്കുന്നില്ല, പിന്നെ അവന് ഇതിനെ അംഗീകരിക്കുന്നില്ല, പിന്നെ അവനെ ചിന്തിക്കുന്നുമില്ല. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അതേ വാക്കാണ് ഇവിടെ പറയുന്നുള്ളത്. പക്ഷെ ഫ്യൂച്ചറിൽ അവനക്ക് നഷ്ടപ്പെടും, ഫെയിൽ ആവും എന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ഇവിടെ പറഞ്ഞുള്ളത്. പോസിറ്റീവായിട്ട് നോക്കി നിങ്ങൾക്ക് ഇതിന്റെ മറുപടി അവിടെ കിട്ടും. അള്ളാഹു അവന്റെ നേച്ചറിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ, താങ്കൾ, സോറി നിങ്ങളല്ല, താങ്കൾ ടീച്ചറായിരിക്കുമ്പോൾ നടക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ. നല്ല പഠിക്കുന്നവർക്ക് അവർക്ക് നല്ല വേ ഉണ്ടാവും, അടുത്ത് നല്ല നല്ല മാർക്സ് എടുത്തിട്ട് അടുത്ത കോളേജും ഡിഗ്രിയും എല്ലാം എടുക്കാം. പക്ഷെ ആരും നല്ല പഠിക്കുന്നില്ല, അവർക്ക് പ്രശ്നമാണ്, അവരുടെ മൈൻഡിൽ വേറെ ഉണ്ട്, അവർ ഇതിനെല്ലാം തള്ളിക്കളയതാണ്. അവർക്ക് സ്പോർട്സ് മാൻ ആവണോ അല്ല വേറെ എന്തെങ്കിലും ആവണോ, മനസ്സിലായില്ലേ? പക്ഷെ പഠിക്കുമ്പോൾ ബുക്കിന്റെ കുറിച്ച് പഠിക്കുമ്പോൾ ബുക്കിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, റൂൾസ് ഉണ്ട്, ആ റൂൾസ് ഫോളോ ആക്കണം. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് മറുപടി തരി. ഇത് ഫസ്റ്റ് ഫിനിഷ് ആക്കിയിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിന് പോവാം. എന്റെ വാക്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, എനിക്ക് മലയാളം അത്ര ശരി അറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് സോറി. ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, അതിന്റെ നിങ്ങൾ ബെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.